ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റീക്ക് ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബോട്ടിലിന് രണ്ട് ലെയർ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് എന്താ പറയുക ഉണക്കി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എന്താ പറയുക, ഞാൻ ആദ്യം ഒരിക്കൽ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടൊക്കെ ചെയ്ത് ഒന്ന് ഫ്ലോപ്പായി പോയിട്ട് ഒരു ബോട്ടിലാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ആ ഒരു അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, സൂക്ഷിച്ച് നോക്കിയാണ്ടില്ലേ, അത് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടിട്ട് കളയാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആൻറ്റിക് ബോട്ടിലായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്ന വീഡിയോ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ ചെയ്യാണ്ടുന്നത്. പിന്നെ ഞാനിതാ ഇതുപോലത്തെ ഇയർഫോൺ, നമ്മൾ പാട്ടൊക്കെ കേൾക്കുന്ന ഹെഡ്സെറ്റ് ഇല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ചാർജർ അല്ലെങ്കിൽ എന്തെങ്കിലും വയറ് കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. അപ്പം ഇതിൻ്റെ ആ ഒരു പിന്നുണ്ടല്ലോ, അത് നമുക്ക് വേണം കേട്ടോ, ആ ഒരു വയറ് മാത്രം മതി, അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു എത്ര സൈസിലുള്ള ഫ്ലവറാണോ ആ ഒരു പെറ്റലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ച് ലെങ്ത്തുള്ള ഒരു പീസ് കിട്ടുമല്ലോ, ഒരു നീളത്തിലുള്ള ഒരു പീസ്. ആ ഒരു പീസിൻ്റെ അതീ എന്താ വണ്ണത്തിലുള്ള ഇതുപോലെ നമുക്കൊരു അഞ്ചെണ്ണം വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു നാലെണ്ണം കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വയറ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അഞ്ചെണ്ണം കുറച്ച് നീളത്തിലും പിന്നെ ഉള്ളത് അഞ്ചെണ്ണം കുറച്ച് നീളം കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുഞ്ഞ് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ അഞ്ചെണ്ണം ഉള്ളത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചു തുടങ്ങാം. അപ്പോൾ ഞാൻ ബോട്ടിലെ നടുക്കായിട്ടാണ് ഫ്ലവറാക്കി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഗ്ലൂ ഗണ് ജസ്റ്റ് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു വയറ് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വളച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈയൊന്നും പൊള്ളാണ്ട് നോക്കേ. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലവർ എന്താ പറയുക ആ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് വരഞ്ഞു കൊടുത്തിട്ട് ഓരോ പെറ്റൽസ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ആ ഒരു പെറ്റലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇതും കൂടെ ഒന്ന് കവറാക്കി കൊടുക്കുക കേട്ടോ, ഒട്ടിച്ച് കൊടുക്കണേ വൃത്തിക്ക്. അപ്പോൾ നമ്മളെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവറിൽ നിന്ന് തന്നെ വള്ളി പോലെ പോകുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വള്ളി പോലെ ജസ്റ്റ് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആ ഒരു ഹെഡ്സെറ്റിൻ്റെ ആ ഒരു വയർ യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ അതേ ഷേപ്പിൽ ഒന്നും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പം കൈയൊന്നും പൊളിപ്പോയത് എന്താ പറയുക, നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു വസ്തു യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, കൈനെ കൊണ്ട് ടച്ച് ചെയ്യേണ്ട കേട്ടോ. പിന്നെ ആ ഒരു ഒഴിവുള്ളിടത്തൊക്കെ ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് അവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ള അതേ വള്ളി പോലെ തന്നെ നമ്മൾ മുകൾ ഭാഗത്തും കൂടെ ജസ്റ്റ് ആ ഒരു വയർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞ് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞ് വയറ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിനെ കൊണ്ട് കുഞ്ഞ് ഫ്ലവറും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു കുഞ്ഞ് ഫ്ലവറും അതിനും വള്ളി വരച്ചിട്ടുണ്ട്. അതേ ഒരുപോലത്തെ ഒരു ഫ്ലവറും വള്ളിയും താഴത്തും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് ആ ഒരു ചാർജറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു ചാർജറിൻ്റെ ഒരു വയർ യൂസ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിലൊന്ന് എന്താ പറയുക ചുറ്റി കൊടുക്കുന്നത് കൂടെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഗ്ലൂ ഗൺ ആക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു വയറൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതാ ബോട്ടിലിൻ്റെ മുകളിൽ ആ ഒരു വയറൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെർമോക്കോൾ ബോൾസ് എടുത്തിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാ ഫ്ലവറിൻ്റെ നടുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക ഈ ഒട്ടിക്കുന്നതിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ അത് മൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറ് സ്പ്രേ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അക്രിലിക് കളറാണ് നല്ലതെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ബോട്ടിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് എന്തായാലും പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പറ്റിയ ഒരു അബദ്ധം, കണ്ടില്ലേ? ആ നമ്മൾ അവിടെ ഒട്ടിച്ചിട്ടുള്ള തെർമോകോൾ ബോൾസ് ഒന്നും അവിടെ കാണാനേ ഇല്ല കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ആ സ്പ്രേ പെയിൻറ്റ് അടിച്ചപ്പം അതെല്ലാം ദ്രവിച്ചു പോയി ആ ഒരു പെയിൻറ്റിങ്ങിൽ. അപ്പോൾ നിങ്ങൾ അക്രിലിക് കളറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്പ്രേ പെയിൻറ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു ബോട്ടിൽ മൊത്തം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തെർമോകോൾ ബോൾസ് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ അക്രിലിക് കളർ ഉണ്ടാവുമല്ലോ ബ്ലാക്ക്, അത് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയും ഞാൻ എല്ലാ ഫ്ലവേഴ്സിനും തെർമോകോൾ ബോൾസ് വെച്ചിട്ടൊരിക്കും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം, ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ പരിപാടി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തത് ഇതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്, പേൾ മെറ്റാലിക് കോപ്പർ കളറാണ്. ഇനി അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൽ ആ ഒരു ഫ്ലവേഴ്സ് ഒഴിക്കുക, ബാക്കി എല്ലാ ബോട്ടിലിൻ്റെ ഒരു പോർഷൻസൊക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ആക്കിയാൽ മതി. ഞാൻ ആദ്യം സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ അതിനേക്കാളും എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിലും ആ ഒരു കോപ്പർ കളർ പേൾ മെറ്റാലിക് കോപ്പർ കളർ യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്, പേൾ മെറ്റാലിക് ഗോൾഡൻ കളറാണ്. ഇത് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറും വള്ളിയും ഒക്കെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവറിനും ഒക്കെ പെയിൻറ്റ് ചെയ്ത് ആ ഒരു വള്ളിക്കുമെല്ലാം ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ ചുറ്റിയിട്ടുള്ള ഒരു വയറുണ്ടല്ലോ ആ ചാർജറിൻ്റെ, അതിലും ജസ്റ്റ് ഗോൾഡൻ കളർ തന്നെ ടച്ച് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നമ്മുടെ സിമ്പിൾ ആൻറ്റിക് ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വാർണിഷ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കുറേ കാലം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ എന്താ പറയുക, അപ്പം പഴയ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ചാർജറൊക്കെ കയ്യിലുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അതുവരെയും എല്ലാവരും ടേക്ക് കെയർ. Bye-bye. Thanks for watching.